പ്ലസ് ടു കഴിഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ ഏറ്റെടുത്തിട്ട് അവരെ എവിടെയെങ്കിലും നാട്ടിലൊരു നല്ല ജോബിലെത്തി നാട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഒരു ഷോപ്പൊക്കെ തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അത് മൊബൈൽ മേറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയോട് കൂടിയിട്ട് ഏകദേശം 1300 കുട്ടികൾ ഇവിടെ പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഓ ശരി. ഓക്കെ. അതിൽ 450 കുട്ടികൾ ഗൾഫിൽ ജോലി കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതിന് പുറമെ ഏകദേശം ഒരു 200 കുട്ടികൾ സ്വന്തമായിട്ട് സ്ഥാപനം ചെയ്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മളെന്ത് ചെയ്യണം, അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരൂരാണുള്ളത്. തിരൂര് മൊബൈൽ മേറ്റ് എന്ന ഒരു സ്ഥാപനത്തിലാണ്. ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് മൊബൈൽ മേറ്റ്. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ട് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ യൂസേജ് ഞാൻ പറയാനറിയാമല്ലോ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇത് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ടെക്നീഷ്യന്മാരുടെ ആവശ്യകതയും കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇതിലൊരു ഡയറക്ടറായിട്ടുള്ള ഷഹീർ ഭായിനെ പരിചയപ്പെടാം. സന്തോഷം. ഇപ്പോൾ മൊബൈൽ മേറ്റിലേക്ക് നമ്മളെ വിളിച്ചതിൽ വളരെ വളരെ സന്തോഷം. ഇത് എത്ര നാളായി സ്ഥാപനം തുടങ്ങിയത്? ഏകദേശം 12 2010 മുതൽ മൊബൈൽ മേറ്റ് തിരൂരുണ്ട്. 2010 സർവീസ് സെന്റർ ആണ് സ്റ്റാർട്ട് ചെയ്തത്. 2012 മൊബൈൽ മേറ്റിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരൂരിൽ സ്റ്റാർട്ട് ചെയ്തത്. കേരളത്തിൽ തിരൂര് മാത്രമാണ് മൊബൈൽ മേറ്റിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ഇവിടെ ഹോസ്റ്റൽ സൗകര്യം കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടെ വന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. കേരളത്തിന്റെ പുറത്ത് ലക്ഷദ്വീപ്, പിന്നെ മറ്റ് തമിഴ്നാട്, കർണാടകയിൽ നിന്ന് ചില ഏരിയയിൽ നിന്നൊക്കെ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. ഏകദേശം 1300 കുട്ടികൾ ഇവിടെ പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഓ ശരി. ഓക്കെ. അതിൽ 450 കുട്ടികൾ ഗൾഫിൽ ജോലി കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതിന് പുറമെ ഏകദേശം ഒരു 200 കുട്ടികൾ സ്വന്തമായിട്ട് സ്ഥാപനം ചെയ്തിട്ടുണ്ട്. ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ, പ്ലസ് ടുവിൽ ഒരു ആവറേജ് മാർക്കുള്ള അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ, അതുപോലെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളും വരുന്നുണ്ട്. ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികളും വരുന്നുണ്ട്. നോർമൽ ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണ് ഈ കോഴ്സ്. വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് അതിന്റെ ഒരു യോഗ്യത പറയുന്നത്. അതായത് ഓൾമോസ്റ്റ് മൊബൈൽ ഫോൺ ഇറങ്ങി ഒരു 2 ശേഷം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അല്ല, ഞങ്ങൾ ഈ ഫീൽഡിലുണ്ട്. ഞങ്ങൾ ഇതിന്റെ പ്രൊമോട്ടേഴ്സ് 2001 മുതൽ മൊബൈൽ ഫോൺ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നാട്ടിലും കേരളത്തിന്റെ പുറത്തും അതേപോലെ തന്നെ ഗൾഫിലും 2-3 രാജ്യങ്ങളിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന 4 കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഓക്കെ. അപ്പൊ ഈ കോഴ്സുകളൊക്കെ ഏതൊക്കെയാണ്? ആക്ച്വലി ഇതിൽ 7 കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 17 ഇന്ത്യയിൽ 100% ജോലി ഉറപ്പുള്ള കോഴ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ 100% ഗൾഫിൽ ജോലി ഉറപ്പ് നൽകുന്ന കോഴ്സ് ഉണ്ട്. 19 കോഴ്സ് ഉണ്ട്. അങ്ങനെ 3 ടൈപ്പോളം കോഴ്സ് നോർമൽ ഉണ്ട്. പിന്നെ മൊബൈൽ ഫോൺ ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ട് കോഴ്സുകൾ വേറെയും ചെയ്യുന്നുണ്ട്. 15 ഒരു മാസത്തെ കോഴ്സുകളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. അത് ആ കോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ കോഴ്സുകളിലൂടെ എന്തൊക്കെ ഫെസിലിറ്റിയാണ് നമ്മൾ ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാട്ടോ. അപ്പൊ നമുക്കിതിന്റെ കോഴ്സുകളെ കുറിച്ചും അതുപോലെ തന്നെ ഇത് എത്ര മാസമാണ് ഇതിൻ്റെ കോഴ്സ്, നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റിയെ കുറിച്ചൊക്കെ ഇദ്ദേഹം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഷഫീർ ഭായ് ഇതിൻ്റെ വൺ ഓഫ് ദി ഡയറക്ടറാണ്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് കോഴ്സൊക്കെ കൗൺസിൽ ചെയ്യുന്ന ആളുകൂടെ ഉണ്ട് അല്ലേ? നമ്മുടെ സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്ന ആളുകൾക്ക് എന്തൊക്കെ കോഴ്സാണ് ഇവിടെ ഉള്ളത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതിലൂടെ തന്നെ പറയുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. അതെ അതെ. ഞങ്ങൾ ഇപ്പൊ കൊടുക്കുന്നത് 3 കോഴ്സുകളാണ്. മൂന്ന് രീതിയിലുള്ള കോഴ്സ്. അതായത് അത് വരുന്നവരുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പൊ ഇതൊരു ബേസിക് കോഴ്സ് എന്ന് പറയും. ബേസിക് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾക്ക് ഷോപ്പ് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടുണ്ട്, അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഓൾറെഡി കയ്യിലുണ്ട്, എന്നാൽ നമ്മളെടുത്ത് എന്ത് ചെയ്യും, ടെക്നോളജി കംപ്ലീറ്റ് പഠിച്ച് ഒരു 2 നമ്മളെ കൂടെ തന്നെ ഒരു സർവീസ് സെന്റർ എക്സ്പീരിയൻസ് കൂടി അതിന്റെ ശേഷം എന്ത് ചെയ്യാം, പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കും. 1 അവർക്ക് ആവശ്യമുള്ള ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കും. ഏഴ് മാസമാണ് അതിന്റെ ഒരു കാലാവധി. ബേസിക് കോഴ്സ് ആണ്, അതിൽ കോഴ്സ് മാത്രം, വേറെ ബാക്കി സപ്പോർട്ട്, ടെക്നിക്കൽ സപ്പോർട്ട് അല്ലാത്ത ഒന്നുമില്ല. അത് എക്സ്പീരിയൻസ് പ്ലേസ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മാത്രം. ഇവിടെ പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ മൊബൈൽ മേറ്റ് ടെക്നീഷ്യൻ പാക്കേജ് എന്ന് പറയും. ഇതെന്താ വെച്ചാൽ ഒരു പ്ലസ് ടു കഴിഞ്ഞ, നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ ഏറ്റെടുത്തിട്ട് അവരെ എവിടെയെങ്കിലും നാട്ടിലൊരു നല്ല ജോബിലെത്തി നാട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഒരു ഷോപ്പൊക്കെ തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അത് മൊബൈൽ മേറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയോട് കൂടിയിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാലാവധി ഒന്നുമില്ല, എല്ലാ സമയത്തും നമ്മൾ സപ്പോർട്ട് അവർക്ക് ഉണ്ടാവും. ഇതിൽ നമ്മൾ എന്താ വെച്ചാൽ ആദ്യത്തിൽ ഒരു 4 4 ലെവല് കോഴ്സ് ആയിട്ട് കൊടുക്കുക ചെയ്യുക. 4 നമ്മൾ പറയാറെങ്കിലും കുട്ടികൾക്ക് പലർക്കും പല കപ്പാസിറ്റി ആവുമല്ലോ. അപ്പൊ നമ്മൾ അവർക്ക് എന്ത് ചെയ്യും, അവരൊരു കപ്പാസിറ്റി നോക്കിയിട്ട് ചിലപ്പോൾ 4 ആയാലും ഫീസൊക്കെ സെയിം തന്നെയാണ്.
നമ്മളെന്ത് ചെയ്യും, അവര് ഒരു റെഡി ആവുന്നവരെ നമ്മൾ കൂടെ തന്നെ നിർത്തും. അങ്ങനെ ഫസ്റ്റില് ബേസിക് ആയ കാര്യങ്ങൾ പഠിപ്പിക്കുക, പിന്നെ ഡീപ്പ് ലെവൽ ആയിട്ടുള്ള ഹാർഡ്വെയർ പഠിപ്പിക്കുക, പിന്നെ ഒരാളെ കീഴിലിരുത്തി വർക്ക് ചെയ്യിപ്പിക്കുക, പിന്നെ നമ്മൾ സർവീസ് സെന്ററിൽ അവര് ടെക്നീഷ്യന്മാരായിട്ട് എന്ത് ചെയ്യുക, അതും കൂടി കഴിയുമ്പോഴാണ് നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ആയെന്ന് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അത് നമുക്ക് കേരളത്തിൽ നിലവിൽ 160 സപ്പോർട്ടിംഗ് സെന്റേഴ്സ് ഉണ്ട്, 200 കുട്ടികളും ഇതേപോലെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ടിംഗ് സെന്ററിൽ അവർ എന്ത് ചെയ്യുക, ഒരു വർഷം വർക്ക് ചെയ്യുക. അപ്പൊ അവർക്ക് ഒരു സ്റ്റേപ്പൻസ് ആയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, ടോട്ടൽ ഒരു വർഷം കൊണ്ട് തുടക്കത്തിൽ 5,000, 5,500, 10,500, പിന്നെ ഒരു 15,000 വരെ അവർ ഇറങ്ങുമ്പോഴേക്കും ഒരു 15,000 ഫുഡും അക്കോമഡേഷനും അവർക്ക് എന്തെങ്കിലും കിട്ടും. അങ്ങനെ ടോട്ടൽ 114,000 രൂപ ശരിക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു വർഷത്തേക്ക് അവർക്ക് കിട്ടും. ആ കൂടെ അതിന്റെ അക്കോമഡേഷൻ ഉണ്ടാവും, ഫുഡും ഉണ്ടാവും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എല്ലാ സമയത്തും നമ്മളെ ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ട്. അത് ഏത് സമയത്തും അവർക്ക് എന്ത് കാര്യത്തിനും നമ്മൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞവർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വർഷം നിന്ന സമയത്ത് ഇനി എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും പുതിയത് മാർക്കറ്റിൽ എന്തെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഒരു പിന്നെ അപ്ഗ്രഡേഷൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് എന്തെങ്കിലും കൊടുക്കും. അത് ഒരു മാസമാണ്. അതിൽ ഫസ്റ്റിൽ ഒരു 10 ആപ്പിൾ ഐഫോണുമായി ബന്ധപ്പെട്ട് പിന്നെ സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡ് ഒക്കെ വെച്ചിട്ട് ഒരു 30 ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും കൊടുക്കും. അതും കൂടി കഴിഞ്ഞതോടുകൂടി ഈ ഫീൽഡിൽ ടെക്നിക്കലി അവർക്ക് അറിയാവുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം ആവും. പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് പ്ലേസ്മെന്റ് നമ്മൾ തന്നെ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതേ പിന്നെ എന്താ പറയുക, നാട്ടിൽ ഓൾ ഓവർ ഇന്ത്യ ഒരു 20,000 മുതൽ 40,000 വരെ സാലറി 100% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പ് കൊടുക്കാം. പിന്നെ സ്കിൽഡ് ആണ്. അതായത് ഇവര് ശരിക്കും പറയാൻ ഒരു 2+ കഴിഞ്ഞ് ടെക്നിക്കലി മൈൻഡ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളീ പറയുന്ന ഒന്നുമല്ല, ഇതൊരു ബേസ് ആണ് നമ്മൾ പറയുന്നത്. നല്ല ഓപ്പർച്യൂണിറ്റി സിസ്റ്റം പോലെ എന്തുണ്ട്. ഇപ്പൊ നമ്മളെ കുട്ടികൾ തന്നെ 60, 70 വർക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ, നമുക്ക് ഒരു ഉറപ്പുള്ളതേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് 100% ഉറപ്പ് പറയാൻ പറ്റും. 20-40 നമ്മൾ ഉറപ്പ് കൊടുക്കും. പിന്നെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ടെക്നിക്കൽ സപ്പോർട്ട് നേരത്തെ പറഞ്ഞ പോലെ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടെക്നിക്കൽ മീറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് വെച്ചിട്ടും അവർക്ക് എന്ത് ചെയ്യും, സപ്പോർട്ട് കൊടുക്കും. പിന്നെ അവർക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ളതും, പിന്നെ ഓൺലൈൻ വഴിയുള്ള സപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 100% ഉറപ്പ് പറയും. ഇതാണ് മൊബൈൽ ബേസ്ഡ് ടെക്നിക്കൽ പാക്കേജ്. അതായത് ഒരു 2+ കഴിഞ്ഞ ഒരാൾ വന്നാൽ അവന് 20,000 മുതൽ 40,000 വരെ സാലറി, അതുപോലെ നാട്ടിൽ സ്വന്തമായിട്ട് ഒരു ഷോപ്പ് തുടങ്ങാനുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ചെയ്തു കൊടുക്കണം. ഡ്യൂറേഷൻ 17 മാസം. ഇത് രണ്ടാമത് നമ്മൾ 19 ഡ്യൂറേഷൻ പറയുന്നത്, അത് MEP എന്നാ പറയാം, മൊബൈൽ മേറ്റ് എന്റർപ്രീനിയർ പാക്കേജ്. ശരിക്കും മൊബൈൽ മേറ്റ് ഒരു ടാർഗറ്റ് സത്യത്തിൽ എന്റർപ്രീനിയർഷിപ്പ് തന്നെയാണ്. എല്ലാ കാലത്തും ഒരാളെ കീഴിൽ വർക്ക് ചെയ്യലോ അല്ലെങ്കിൽ ഈ വർക്ക് തന്നെ നിൽക്കലോ അല്ല, സ്വന്തമായിട്ടൊരു സ്ഥാപനം എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഫസ്റ്റിലുള്ളത്. പക്ഷെ ഈ ലാസ്റ്റ് ഒരു വർഷത്തെ ഇത് കഴിഞ്ഞ് നാട്ടിലെ പ്ലേസ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗൾഫിലേക്ക് പോണ കാര്യം, അത് 100% നമ്മൾ ഈ കോഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു. കാരണം ഇതിൽ അവർ ചേരുകയാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ലാസ്റ്റിൽ ഒരു 2 ഫിനിഷിംഗ് ക്ലാസ് എക്സ്ട്രാ കൊടുക്കും. അത് എന്തിനാ ചോദിച്ചാൽ, ഇപ്പൊ ഗൾഫിൽ വരുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി ചിലപ്പോൾ നാട്ടിലേക്ക് എത്തിക്കൊള്ളുന്നില്ല. അപ്പൊ ഗൾഫിലേക്ക് ആപ്റ്റ് ആവുന്ന ഒരാളാവാൻ വേണ്ടിയിട്ടാണ് ഈ 2 ക്ലാസ് വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പുതിയ കാര്യങ്ങളുണ്ട്. അപ്പൊ ഗൾഫിൽ നമുക്ക് 4-5 ബ്രാഞ്ചുകളുണ്ട്. അവിടെ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് അവർക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, നമ്മളാ കൊടുക്കുക. എന്നിട്ട് അവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് 100% പ്ലേസ്മെന്റ്. അത് അവരെ വെറുതെ അങ്ങനെ ഉള്ള ലെവലല്ല, നമ്മളെ കൂടെ തന്നെ നമ്മൾ തന്നെ അക്കോമഡേഷൻ കൊടുക്കും, നമ്മളെ കൂടെ തന്നെ അവർക്ക് നിൽക്കാം, ഒരു ജോബ് ഇന്റർവ്യൂ ഒക്കെ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അത് കിട്ടുന്നവരെ നമ്മളെ പിന്നെ വലിയൊരു സന്തോഷം പറയാനുള്ള എന്താ വെച്ചാല്, ഞങ്ങളോട് പഠിച്ചു പോയിട്ട് അങ്ങനെ ഇതുവരെ ഗൾഫിൽ എത്തിയ 100% ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റി, പ്ലേസ്മെന്റ് കൊടുക്കുക. ഒരാൾ പോലും തിരിച്ചു വരുന്ന അവസ്ഥ എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. അല്ല, ഇത് കാണുമ്പോഴേ ഈ വീഡിയോ കാണുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് അവരുടെ എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും നമ്മൾ സ്റ്റുഡൻസ് ഇഷ്ടം പോലെ ഗൾഫിൽ, നേരത്തെ പറഞ്ഞ 450+ ആളുകൾ ഗൾഫിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നല്ലൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഭയ നമ്മള് നേരത്തെ പറഞ്ഞല്ലോ 4 കോഴ്സ്, അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നടക്കുന്നത്. അതായത് ഈ ഫീൽഡിൽ വരുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഇതിനെ പറ്റി യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ ഈ ടെക്നോളജി എന്താണെന്നും ഏത് രീതിയിലാന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ലെവൽ ലാബാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. അങ്ങനത്തെ 4 ഉണ്ട്. അതിൽ സെക്കൻഡ് ലെവലിൽ എന്താ വെച്ചാല് ഈ പിന്നെ മൊബൈൽ മേക്ക് നമ്മൾ കടന്നു, എന്നിട്ട് മൊബൈലിന്റെ ഡീപ്പ് ലെവൽ ആയിട്ട് വരുന്ന ഹാർഡ്വെയർ, അതിപ്പോ ചിപ്പ് ലെവൽ സർവീസ്, ബോർഡ് ട്രേസിംഗ്, വോൾട്ടേജ് മെഷർമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡ് ഒരു കുട്ടിന്റെ കയ്യിൽ കിട്ടിയാൽ അതിന്റെ A to Z കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ രീതിയിലുള്ള ആണ് നമ്മൾ സെക്കൻഡ് ലാബിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്. മൂന്നാമത്തെ ലാബിൽ എന്താ വെച്ചാൽ ഒരു അസിസ്റ്റന്റ് ടെക്നീഷ്യൻ, അതായത് ഒരാളെ കീഴിൽ ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് കുറെ സെക്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ സെക്ഷൻ ബേസ് വരുന്ന കംപ്ലൈന്റ് അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ ഒരാളെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന പോലെ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ആ രീതിയിലാണുള്ളത്. നാലാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവരൊരു ടെക്നീഷ്യനാണ് ഞങ്ങൾക്ക്. അവർക്ക് നമ്മൾ വർക്കിംഗ് ഫോൺസ് കൊടുക്കും, എന്നിട്ട് അവരവിടെ ഒരു ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യും. അവിടുത്തെ റിസൾട്ട് ആണ് ഞങ്ങളെ കോഴ്സിന്റെ റിസൾട്ട്. അത് ഞങ്ങൾ ഒരിക്കലും 4 ഒരു കുട്ടി കോഴ്സ് കംപ്ലീറ്റ് ആയെന്ന് പറയില്ല. 4 കംപ്ലീറ്റ് ആയി. ഇനി 6 എടുത്താലും പിന്നെ 7 എടുത്താലും ശരി, ഞങ്ങൾ 4 ലെവലില് ഈ വർക്കിംഗ് സെറ്റ് കൊടുത്തിട്ട് ആ കുട്ടി തരുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ, അത് എത്ര ഉണ്ടെന്ന് നോക്കുക. ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ്
കോഴ്സ് കംപ്ലീറ്റ് ആയി എന്ന് പറയുള്ളൂ. അതാണ് ഇനി അതിന് വീക്കുള്ള കുട്ടികളാണെങ്കിൽ സത്യത്തിൽ ഞങ്ങൾ ഈ ഇതിൽ പറയാത്ത ഒരു അഞ്ചാമത്തെ ലാഭം കൂടി ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് വീക്കുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും സ്പെഷ്യലായിട്ട് എടുത്തിട്ട് ഇപ്പൊ ആ ഭാഗത്ത് എന്ത് ചെയ്യും, ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും പഠിപ്പിക്കും. അങ്ങനെ റെഡി ആക്കിയിട്ടാണ് എക്സ്പീരിയൻസിന് പറഞ്ഞേക്കും. അപ്പൊ നമ്മളങ്ങനെ നാല് ലാഭങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ്, നമ്മൾ 17 മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞല്ലോ, ഈ 17 മാസത്തെ കോഴ്സിലെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നത്. അവിടുത്തെ 4 ലാബ് കഴിഞ്ഞു, 1 വർഷത്തെ എക്സ്പീരിയൻസും കഴിഞ്ഞു, അവർ തിരിച്ചു വന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിട്ട് നമ്മൾ അപ്ഗ്രേഡേഷൻ കൊടുക്കുന്നത് ഇവിടെയാണ്. അവരങ്ങനെ 1 വർഷം കഴിഞ്ഞു വന്നിട്ട് ഇനിയിപ്പോ ലാസ്റ്റത്തെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഏറ്റവും പുതിയ കാര്യങ്ങൾ, അതായത് ഈ ഫീൽഡിലേക്ക് ഇനി ഒരു ഇറങ്ങാണ്, അതിനു മുമ്പ് ഏറ്റവും പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മള് പറഞ്ഞ മൂന്നാമത്തെ കോഴ്സിലുള്ള പാക്കേജ് അല്ലേ വരുന്നത്? രണ്ടാമത്തെ കോഴ്സ്, മൂന്നാമത്തെ കോഴ്സിൽ ഓൾറെഡി ഉണ്ട്. മൂന്നാമത്തെ കോഴ്സ് ഇതിന്റെ കൂടെ പ്ലസ് 2 മാസം ഫിനിഷിംഗ് ക്ലാസും കൂടി എന്ന് നമ്മൾ പറഞ്ഞത് വേറെയാണ്. ഇത് നമ്മൾ പറയുന്ന പിന്നെ രണ്ടാമത്തെ കോഴ്സിൽ പറഞ്ഞ കാര്യത്തിൽ 17-ാമത്തെ മാസം ആ കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ പിന്നെ കാര്യങ്ങൾ ആലോചന ചെയ്യുന്നത് മൊബൈൽ മേറ്റിന്റെ ടെക്നിക്കൽ ഡയറക്ടറാണ് അഷ്റഫ് ഖാൻ. അഷ്റഫ് സാർ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് 23 വർഷമായിട്ട് പിന്നെ ഈ ഫീൽഡില്, അതായത് ഏകദേശം മൊബൈൽ തുടങ്ങിയ കാലം തൊട്ട് തന്നെ അഷ്റഫ് ഖാൻ ഫീൽഡിൽ എത്തിയിട്ടുണ്ട്. കൂടുതലും പിന്നെ അതിലാ, അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ അന്ന് തൊട്ട് ഇന്നേ വരെ റിപ്പയറിംഗ് തന്നെ ഇരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്ലസ്. ലോകത്തെല്ലായിടത്തും മലയാളികളുള്ള ശിഷ്യന്മാരുടെ ആളാണ് അല്ലെ, 23 വർഷമായിട്ട്. അതെ അതെ. അതപ്പോ ഓൾമോസ്റ്റ് നമ്മുടെ മൊബൈലിന്റെ കാലം, മൊബൈല് വന്നു, അതിനുശേഷം ആദ്യത്തെ ടെക്നീഷ്യന്മാരുടെ ഒരാളാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. 2000-2001 കാലഘട്ടത്തിൽ ഇവിടെ എന്തൊക്കെ സപ്പോർട്ടാണ് സ്റ്റുഡൻസിന് കൊടുക്കുന്നത്? സ്റ്റുഡൻസിന് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ അപ്ഗ്രഡേഷൻ ആണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത്. ഏറ്റവും എന്താ പറയുക, ലേറ്റസ്റ്റ് മോഡൽ സെറ്റുകളിലെ ഹാർഡ് വർക്കിംഗ്, അതായത് പെർഫെക്റ്റ് ആയിട്ട് ഐ സി വർക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഹാർഡ്വെയർ. ഇപ്പോൾ വരുന്നത് തന്നെ നമുക്ക് ഈ രീതിയിലുള്ള സാൻഡ്വിച്ച് ബോർഡുകളാണ് വരുന്നത്. സാൻഡ്വിച്ച് ബോർഡുകൾ, പൈഫോണിന്റെ ലേറ്റസ്റ്റ് ബോർഡിൽ അത് പ്രത്യേക ട്രെയിനിങ് കാര്യങ്ങൾ, ഐ സി എടുക്കുന്നത് വെക്കുന്നത്. ഓക്കെ 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 ഓക്കെ. നമ്മുടെ ഐഫോണിലുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്? തീർച്ചയായിട്ടും. ഐഫോൺ പിന്നെ അത് 12 മിനി മോഡൽ സെറ്റാണിത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഐഫോൺ 15 ആണ് ഇറങ്ങിയിരിക്കുന്നത്. അതെ അതെ. അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ പറ്റുമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിപ്പോൾ ഐഫോൺ 12 മിനി എന്ന് പറഞ്ഞു, ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഇനി ഇറങ്ങുന്ന എല്ലാ ഐഫോണിലും. അത് സാൻഡ്വിച്ച് ബോർഡ്. അതായത് ഈ മോഡൽ തന്നെ ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഈസി ആയിട്ട് 15 പ്രോ, ഇനി 15 മാക്സ് വരെയുള്ള സെറ്റുകൾ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പൊ നിങ്ങൾ പഠിപ്പിച്ച സ്റ്റുഡന്റ് എവിടെയൊക്കെയുണ്ട്? ഇന്ത്യയിൽ തന്നെ മിക്ക സെറ്റുകളും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും ആഫ്രിക്ക പോലെ രാജ്യങ്ങളിലും ചൈനയിലും ഒക്കെ നമ്മൾ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. പഠിച്ചുപോയ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്ന ആൾക്കാരുണ്ടാവില്ലേ? അത് എത്ര സ്ഥാപനങ്ങളുണ്ട്? ഏകദേശം 200-ഓളം സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് പിള്ളേർ. ഒരു സ്വയം തൊഴിലെന്ന രൂപത്തിൽ ഇത് മാറിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ ഇത് ഞാൻ ആദ്യം പറഞ്ഞാലും ഒരു വീട്ടിൽ ഇപ്പൊ ഒരുപാട് സ്മാർട്ട് ഫോൺ ഉള്ള സമയമാണ്. അതിനെല്ലാം റിപ്പയർ ആവശ്യമായിട്ട് വരികയും ചെയ്യും അല്ലേ? അപ്പൊ നല്ല സന്തോഷം പരിചയപ്പെട്ടത് കേട്ടോ. ഓക്കെ, താങ്ക് യു. നമ്മള് മൊത്തം സ്ഥാപനവും നമ്മുടെ ലാബും അതുപോലെ തന്നെ നമ്മുടെ ഫെസിലിറ്റി എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ആളുകളൊന്ന് പഠിക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പഠിക്കാൻ വരുന്നതിനേക്കാൾ ഉപരി ഇവിടെ പഠിച്ചിറങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ നമുക്ക് കമന്റ് ബോക്സിൽ കാണുകയും ചെയ്യും. പറയട്ടെ, അതെ അവര് പറയണം. അവരാണ് നമ്മൾ പറയുമ്പോ ഇവര് പറയും ചിലപ്പോ നിങ്ങളിതൊക്കെ പറയപ്പിക്കുകയാണെന്ന് അല്ലേ. അപ്പൊ എന്തായാലും ഏറ്റവും ട്രസ്റ്റ് ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റുകളെ നമ്മൾ ഉണ്ടാക്കി വിടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിലെന്താ വെച്ചാല് നമ്മള് മൊബൈൽ മേറ്റ് തുടങ്ങിയ കാലത്ത് തന്നെ നമ്മളൊരു ടാർജറ്റ്, ഇപ്പൊ ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാല് ഇവര് ഈ പഠിച്ച കുട്ടികൾ ഇതേപോലെ നമ്മളടുത്ത് വരുമ്പോ ഞാൻ ഷോപ്പ് തുടങ്ങി അല്ലെങ്കിൽ എനിക്ക് ഇത്ര സാലറി കിട്ടുന്നുണ്ട്, ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അതാണ്. അതൊരു തരം എന്താ പറയാ, സൈക്കോളജിക്കൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയൂല. അതെ. അപ്പോൾ അത് ആ ഒരു ടാർജറ്റ് തന്നെയാണ് നമ്മളിത് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ മൊബൈൽ മേറ്റിൻ്റെ ഒരു സ്പെഷ്യൽ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അപ്പോൾ 13 ബ്രാഞ്ചുകൾ മൊബൈൽ മേറ്റ് ഉണ്ട്, UAE-യിലായിട്ട് ഇവിടെ ആയിട്ടൊക്കെ. ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ തിരൂർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് പക്ഷേ ഇവിടെ ഹോസ്റ്റൽ കൊടുക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മംഗലാപുരം, ലക്ഷദ്വീപ് എന്നൊക്കെ കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ, അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ആ കുട്ടികൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ
ഇതുവരെ അറ്റ് പ്രസന്റ് വരെ നമ്മൾ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യാൻ നമുക്ക് പാലിക്കാൻ 100% പാലിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൾഫിലേക്ക് ഇവിടുന്ന് എത്തിയ ഒരു കുട്ടി പോലും ജോലി കിട്ടാതെ തിരിച്ചു പോന്നിട്ടില്ല. അത് ഒരു കുട്ടി പോലും എന്ന് പറയുമ്പോൾ നമ്മളൊരു പെർസെന്റേജ് കണക്കല്ല പറയണത്, നമ്മൾ 100% പറയണത്. എല്ലാ കുട്ടികളെയും നിങ്ങൾ വിളിച്ചു ചോദിക്കും എന്താണ് അവരുടെ അവസ്ഥ, ആ റിവ്യൂ ഒക്കെ ചെയ്യാം. അത് ശരിക്കും എങ്ങനെ വെച്ചാല് ഒരു 2 വർഷത്തെ ഗ്യാപ്പിൽ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ സ്റ്റാർട്ട് ടു എൻഡ് വരെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും, വിളിക്കും. വിളിച്ചിട്ട് അവരെ ഒന്നുകിൽ അവരെ കിട്ടും, അല്ലെങ്കിൽ അവരെ വീട്ടുകാരെ കിട്ടും. അപ്പൊ അവരോട് ചോദിക്കും ഇപ്പൊ അവരെവിടെ ഉള്ളത്. എന്നിട്ട് ഒന്നുകൂടി പറയും നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഈ കണക്ക് പറയുന്നത്. അല്ലാതെ ഇതൊരു ഗസ് അല്ല. അതായത് 200 കുട്ടികൾ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി. ആ 200 കുട്ടികളെ സ്ഥാപനത്തിന്റെ പേരും ഡീറ്റെയിലും ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ചലഞ്ചാണ്. 450 കുട്ടികൾ എന്ത് ചെയ്തു, ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ഡീറ്റെയിലും ഞങ്ങളുടെ അടുത്ത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അത് 100% എന്താ. അപ്പൊ അത് ഇത്രയും ഉറപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്ത് ഏതെങ്കിലും മുഖേന, ഇപ്പൊ നമ്പർ അഥവാ മിസ്സായാൽ ഇൻസ്റ്റ അല്ലെങ്കിൽ അവരെ കിട്ടണ ഏതോ മേഖല വെച്ചാൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ ഉറപ്പ് വരുത്തും. ഇപ്പോഴും നമ്മൾ പറയുന്നത് നമ്മളെടുത്ത് ഈ വീഡിയോയിൽ തന്നെ പറയുന്നത്, നമ്മളെടുത്ത് പഠിച്ചൊരു കുട്ടി നമ്മളെ സഹായം, അത് എത്ര വർഷമായി കഴിഞ്ഞിട്ടാണെങ്കിലും ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. എവിടെങ്കിലും അവർ ഒരു ഇതൊരു യാത്രയാണല്ലോ, അല്ല എവിടെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒരു മടി വേണ്ട, ഈ സ്ഥാപനത്തിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ ചെയ്തു കൊടുക്കും. അല്ല അത് 100% പ്രോമിസാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം, പരിചയപ്പെടാൻ പറ്റിയതിന് വളരെ സന്തോഷം. ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അപ്പൊ നമ്മുടെ ആളുകളൊക്കെ വിളിക്കും കേട്ടോ, അതൊക്കെ ഇനി നല്ലപോലെ പഠിപ്പിക്കും. പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ സലീം ഭായി എന്നെ എപ്പോഴും വിളിക്കും, ഈ സ്ഥാപനത്തിൽ വരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ സലീം നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. ഞാൻ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളിൽ എപ്പോഴും വിളിക്കുന്ന അപൂർവം ആളുകൾ ഒരാളാണ് സലീം. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു.